യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആവശ്യമൊക്കെ നീ സംസാരിച്ചല്ലോ സേതു. ഇനിയിപ്പോ എന്ത് ചെയ്യാനൊക്കെ സംഭവിക്കാനുള്ളത് സംഭവിച്ചില്ലേ? വിളിച്ചെന്താ പറയുന്നത്? എന്ത് സംഭവിച്ച കാര്യോ? എന്താടാ ഇത്? നീ ഇന്നലെ രാത്രി പറഞ്ഞതൊക്കെ മറന്നോ? എന്താ ഞാൻ പറഞ്ഞത്? എനിക്ക് ഓർമ്മയില്ല. അയ്യോ, എന്താടാ സേതു, നീ ഇന്നലെ കരഞ്ഞു പറഞ്ഞതൊക്കെ മറന്നോ? കരഞ്ഞു പറഞ്ഞു ഞാനോ? എന്താ വിളിച്ചത്? ഞാൻ എന്താ പറഞ്ഞു? ആ ധ്രുവിന്റെ കാര്യമാ. ധ്രുവൻ ജീവിച്ചിരിപ്പില്ലെന്നും ഭാനു അവനെ കൊന്നെന്നും നീ പറഞ്ഞില്ലേ? ഒടുവിൽ ഭാവനയാണ് ഭാനുവിനെ രക്ഷിച്ചതെന്നും ധ്രുവന്റെ ബോഡി കുഴിച്ചിട്ടെന്നും ഈ കേസിൽ നിന്നും ഭാവനയും ഭാനുവിനെയും രക്ഷിക്കാൻ ഒരു വഴി പറഞ്ഞു തരാനും നീ എന്നോട് പറഞ്ഞില്ലേ? ഇപ്പൊ ഓർമ്മ വന്നോ? എടാ, നീ ഞങ്ങളോട് പറഞ്ഞ കാര്യം ഞാനിപ്പോ പറഞ്ഞത്. ഈശ്വര, ഞാനിതൊക്കെ എപ്പോ പറഞ്ഞു? ഇല്ല, സമ്മതിക്കാൻ പാടില്ല. എന്താടോ നീ ആലോചിക്കുന്നു? നീ പറയാതെ പിന്നെ എങ്ങനെ ഞങ്ങള് തെറിഞ്ഞത്? എന്താടോ ഉണ്ടായത്? നീ എന്നോട് പറ. വെളിച്ച, വെളിച്ച നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലോ വെളിച്ച. അല്ലാത്തിന് അങ്ങനൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ ഞാനിതൊക്കെ പറയുന്നു? അപ്പൊ ഞങ്ങളെ ഇപ്പോഴും നിനക്ക് വിശ്വാസം ഇല്ല അല്ലേ? എന്റെ നാവിന് എന്തൊക്കെയോ ചാടിയിട്ടുണ്ട്. അതാ വീണ്ടും ചോദിക്കുന്നു. ഈശ്വര, എന്താ ഇപ്പൊ പറയേണ്ടത്? സേതു, സത്യം പറ. നീ പറഞ്ഞ പോലെ ധ്രുവനെ കൊന്നത് ഭാനുവാണോ? വിളിച്ച ഭാവനയോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് വെറുതെ വലിച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയരുത്. ഭാനു ആരെയും കൊന്നിട്ടൊന്നുമില്ല. അപ്പൊ നീ ഇന്നലെ പറഞ്ഞോ? ഇപ്പൊ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലോ. വലിച്ചു ഇന്നലെ കുടിച്ചിട്ട് സ്വപ്നം കണ്ടു പോകുന്നില്ല. അവരൊന്ന് പറയുവോ? വെറുതെ ആവശ്യമില്ലാതെ ഭാവനയും ഭാനുനെയും പറഞ്ഞോണ്ടല്ലോ. ഞാൻ പിന്നെ ഈ വീടിനെ പടി പോലും കിടക്കത്തില്ല. പറഞ്ഞേക്കോ. എടാ, അതിന് ഞാനല്ലല്ലോ, നീ തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. വേണ്ട, ഞാൻ ഇവിടെ നിന്നാ ശരിയാവത്തില്ല. ഞാൻ പോവാ. നീ നോക്കിക്കോ ജാനി, ഇവനെ കൊണ്ട് തന്നെ സത്യം ഞാൻ പുറത്തു കൊണ്ടിരുന്നു. പറ എന്താന്ന് വെച്ചാ. ഹലോ സാർ. ഹലോ, എന്തായി വിജയത്മാ? അവൻ വല്ലതും പറഞ്ഞോ? സോറി സാർ, പിന്നെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവൻ പറയുന്നില്ല. നിങ്ങൾ എത്ര വലിയ മണ്ടത്തര കാണിച്ചെന്നറിയാം. നല്ലൊരു ചാൻസ് ആയിരുന്നു. സോറി സാർ, പറ്റിപ്പോയി. ഇനി ഞാൻ നോക്കിക്കോളാം. എന്ത് സോറി? കൺമുന്നിൽ വന്ന അവസരമാ താൻ ഇല്ലാതാക്കിയത്. താൻ ഫോൺ വെക്കടോ. എസ് ഐ നല്ല ചൂടില്ല, വേണ്ടായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പറ്റാനുള്ളത് പറ്റി. നിന്ന് നിപ്പിലല്ലേ അവൻ മറുകണ്ടം ചാടിയത്. ഇല്ല ജാനകി, ഇതങ്ങനെ വിട്ട പറ്റില്ല. ധ്രുവൻ മരിച്ച വിവരം മറ്റുള്ളവരിൽ നിന്നും ഞാൻ ഒളിപ്പിച്ചു വെച്ചത് തെറ്റ് തന്നെയാ. ഭാനുവിന്റെ ഭാവി ഓർത്തപ്പോ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചില്ല. ധ്രുവനെ കാണാതെ അവന്റെ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദന കാണുമ്പോ എനിക്ക് സഹിക്കാനാവുന്നില്ല അച്ഛാ. സ്വപ്നത്തിൽ പോലും
അവരെന്നെ വേട്ടയാടുന്നു. ഇനിയും മയ്യച്ച, ഇന്ന് വരെ ഒരു തെറ്റും ചെയ്യാതെ മാന്യമായി ജീവിച്ച ഞാൻ എങ്ങനെയൊക്കെ ചെയ്തേ നോർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നു അച്ഛ. അതുകൊണ്ട് ഞാനാണ് ധ്രുവനെ കൊന്നതെന്ന് പോലീസിനോട് പറയാൻ ഞാൻ തീരുമാനിച്ചു. ഇപ്പൊ ഞാനിത് ചെയ്തില്ലെങ്കിൽ ഉറപ്പായും അവര് ബാനുവിനെ കസ്റ്റഡിയിലെടുക്കും. എപ്പോഴും പിടിച്ചു നിൽക്കാൻ പാവം ബാനുവിന് കഴിഞ്ഞൊന്നും വരില്ല. എന്നിൽ ഇന്ന് വരെ കാത്തു സൂക്ഷിച്ച വ്യക്തിത്വം ഇപ്പൊ ഇല്ല അച്ഛ. എന്നോട് ക്ഷമിക്കണേ. ഞാനിപ്പ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആവാൻ പോവാ. അല്ലാതെ ഇനി ഇത് മനസ്സിൽ കൊണ്ട് നടക്കാൻ എനിക്കാവില്ല അച്ഛ. എന്റെ എല്ലാ സ്വപ്നങ്ങളും ഞാൻ എന്റെ അച്ഛന്റെ മുമ്പിൽ മറക്കുക. അച്ഛൻ തന്നെ ഇനിയും ഈ കുടുംബത്തിന് കാവലായിരിക്കണം. എന്താ മോളെ, നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നു? നീ എന്താ അച്ഛനോട് പറഞ്ഞു? എന്താടാ, എന്തു പറ്റി? എനിക്കറിയത്തില്ല. ഭാവന അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞിട്ടെന്ന് കരയോ? എന്താ മോളെ, എന്താ പറ്റിയ? എന്താ ഭാവന, എന്താ എന്താണെങ്കിലും പറയും. പറ മോളെ, എന്താണെന്ന് നീ ഞങ്ങളോട് പറ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ധ്രുവന്റെ കാര്യത്തിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തു. ഇത് കേൾക്കുമ്പോ നിങ്ങളുടെയൊക്കെ പ്രതികരണം എന്താവുന്ന എനിക്ക് ചിന്തിക്കാനാവുന്നുണ്ട്. എങ്കിലും ഞാൻ എടുത്ത ഈ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല. നീ എന്ത് തീരുമാനം എടുത്തത്? അതോടെ പറ എന്നിട്ട് ബാക്കി ആലോചിക്കാം. സത്യത്തിന്റെ കണ്ണുകൾ എന്നും മൂടി വെക്കാനാവില്ല സേതുട്ട. ഇപ്പൊ ഞാനിത് ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എനിക്കൊരു മനസ്സമാധാനവും കിട്ടില്ല. ധ്രുവന്റെ തിരോധാനത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഭാനുവിനെ എന്നെയും പോലീസ് അറസ്റ്റ് ചെയ്യും. അങ്ങനെ വന്നാ ഉറപ്പായും ഭാനുവിന്റെ ഭാവിയെ അത് ശക്തമായിട്ട് ബാധിക്കും. അത് പാടില്ല. അതുകൊണ്ട് എന്റെ അനിയത്തിയെ നശിപ്പിക്കാൻ ശ്രമിച്ച ധ്രുവനെ ഞാനാണ് കൊന്നതെന്ന് പറഞ്ഞ് പോലീസിൽ സറണ്ടർ ആവാൻ പോവാ. എന്ത്, നീ എന്താവത്തായി കാണിക്കാൻ പോകുന്നത്? അമ്മേ, ഞാൻ പറയുന്നതിന്റെ ഗൗരവം നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഇപ്പോഴാവുമ്പോ എന്നിലൂടെ ഈ ചാപ്റ്റർ ക്ലോസ് ആവും, ഇല്ലെങ്കിൽ ഭാനുവിന്റെ ജീവിതമാവും നശിക്കാൻ പോകുന്നത്. നീ പറയുന്നത് നശിക്കട്ടെ. അങ്ങനെ ഇപ്പൊ ഞാൻ ചെയ്ത തെറ്റിന് ചേച്ചി മാത്രം ശിക്ഷ അനുഭവിക്കണ്ട. ഞാനും വരും പോലീസിനോടല്ലേ ഏറ്റു പറയാൻ. ഭാനു, നീ പറയുന്നത് മനസ്സിലാക്ക്. അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ഭാനു, നീ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. എന്റെ സ്വപ്നം നിന്നിലൂടെ നീ എനിക്ക് നേടിത്തരണം. അതിന് നീ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്നെ മനസ്സിലാക്കാൻ സൂര്യക്ക് പറ്റും. എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. ദയവായിട്ട് അതിനാരും എതിരെ നിൽക്കരുത്. ഇല്ല ഭാവനെ, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ആരും അതിന് സമ്മതിക്കത്തില്ല. അതെ, ഒരുമിച്ച് മരിക്കേണ്ടി വന്നാലും അങ്ങനെ ആവട്ടെ. നീ മാത്രമായിട്ട് അങ്ങനെ ശിക്ഷിക്കപ്പെടണ്ട. അമ്മയ്ക്ക് എപ്പോഴും മരിക്കുന്ന ചിന്തയുള്ളോ? ദയവായി നിങ്ങൾ കാര്യത്തിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്ക്. പോലീസ് എപ്പോഴാണെങ്കിലും എന്റെ പിന്നാലെ തന്നെ ഉണ്ട്.
ഏത് സമയവും ശക്തമായ തെളിവായിട്ട് അവര് വരും. അതിനു മുമ്പേ ഞാൻ കീഴടങ്ങുന്ന തന്നെയാ നല്ലത്. മച്ചമ്പി, ഇതൊക്കെ സർവ്വസാധാരണമല്ലേ? ഞാനും മച്ചമ്പി മുത്തച്ഛന്മാരാവാൻ പോകുന്നു. മച്ചമ്പി ഇറങ്ങി പാട, ഞാൻ പിന്നെ അച്ഛനാവാൻ പോണ്ട. അല്ല, മുത്തച്ഛനാവാൻ പോണ്ട, ഇറങ്ങി പാട. എന്താ പോയി കിടക്കണ്? ഇങ്ങോട്ട് ഇറങ്ങി പാട. പല്ലവി, ഗർഭ ഗർഭ. നിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന്. നീ എന്തോന്ന് ആലോചിച്ചോണ്ടിരിക്കണത്? ഒന്നുമില്ല മുത്തേ. ആവശ്യമില്ലാത്ത പറഞ്ഞാണ്ടല്ലോ. സത്യം പറ, എന്താ നിനക്ക് പറ്റിയത്? പറ്റിയതല്ല ഞാൻ പറഞ്ഞത്. എന്തോന്ന് മച്ചമ്പി, ഇത് ഇപ്പൊ എല്ലാം ഫാസ്റ്റ് അല്ലേ? സ്വിച്ച് ഇട്ട ബൾബ് എത്തുന്ന പോലല്ലേ ന്യൂ ജനറേഷൻ ഓരോന്ന് അയാളുടെ സ്വിച്ചും ബൾബും. എന്താ മോളെ ഞാൻ ഈ കേൾക്കുന്നത്? നീ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ. അയ്യോ, എന്നൊന്ന് വിശ്വസിക്കൂ, ഇവർക്കൊന്നും വേറെ പണിയില്ലാത്തതോട് പറയുന്നതാ. അങ്ങനെ വരുന്നു ആണെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകൊള്ളാൻ പറഞ്ഞേക്കാം. എന്താ അടി ഇത്? അഥവാ അങ്ങനെ സംഭവിച്ചാലും സന്തോഷിക്കല്ലേ വേണ്ടത്? നീ അവിടെ അവിടെ ഇരിക്കുന്ന വിശ്വസിക്കമ്മേ. എന്തിനാ പലവി നീ പേടിക്കുന്നേ? ഉള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞോടെ. എന്ത് സത്യം, മര്യാദക്ക് സംസാരിക്കണം. സാധാരണ പ്രസവ സമയത്ത് കെട്ടി എന്നെ ചീത്ത വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. നീ എന്ത് നമ്മളെ ഈ സമയത്ത് തന്നെ തള്ളിക്കളയുന്നത്? ചുമ്മാ, അത് സാരമില്ല സരസു. മോള് നാണം കൊണ്ട് പറഞ്ഞതില്ല. മച്ചമ്പി, ജവ എന്റെ മോനായോണ്ട് പറഞ്ഞതല്ല. ചില കാര്യങ്ങളിൽ ജവ സൂപ്പർ ഫാസ്റ്റ് കടിച്ചു വിടാം. അപ്പട്ട, എനിക്ക് ആകെ പേടിയാവുന്നു. അമ്മക്ക് ഇവരെ പണിയൊന്നുമില്ലേ? ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കേണ്ട പല്ലവി ഇനി ഒമിറ്റ് ചെയ്യും. നിന്റെ ഉപദേശം ഒന്നും എനിക്ക് വേണ്ട. അമ്മ ഒന്ന് വന്നേ, വേറെ പണിയൊന്നുമില്ലേ? നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നീ ഇങ്ങോട്ട് വന്നേണ്ട, അച്ഛൻ ചോദിക്കട്ടെ. ഇത്ര പെട്ടെന്ന് നീ അച്ഛന്റെ അമ്മേനെ ആഗ്രഹം നടത്തരുത് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഇത്രയും വലിയ സത്യം നീ കെട്ടിയ പെണ്ണും അവളുടെ അച്ഛനമ്മയും വിശ്വസിക്കുന്നില്ലല്ലോ. അതൊക്കെ പോവാ വിശ്വസിച്ചോളൂ സരസു. ഓ സരസു, നല്ല വിശപ്പ്, കഴിക്കാൻ വല്ല എടുത്തു പോയി. ഓ, എപ്പോഴീ ചിന്തയുള്ളൂ. ഇതേ നമ്മുടെ വീടല്ല, അതുകൂടി ഓർമ്മ വേണം. എനിക്ക് വിശന്ന് അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. നീ വേണ നമുക്ക് അങ്ങോട്ട്. എന്താ ഇന്നൊരു പുഞ്ചിരി? എന്താ മായ, എന്തോന്ന് അറിയത്തില്ല, ഒരു ഭയങ്കര സന്തോഷം തോന്നും. അതൊരു പുതിയ അനുഭവമാണല്ലോ. എന്തു പറ്റി, പുതിയ വല്ല ഓർഡറും കിട്ടിയോ? നീ വന്നേ വാ, ഇങ്ങിരിക്ക്, ഞാൻ പറയാം. എന്താ ഇത്ര വലിയ സന്തോഷം? ഇന്ന് സൂര്യ എന്നോട് പറഞ്ഞോ? അതെനിക്കെങ്ങനെ അറിയാം, പറഞ്ഞാലല്ലേ അറിയൂ. എന്നെ ഈ സിറ്റിലെ നമ്പർ വൺ കേറ്ററിംഗ് സർവീസിന്റെ ഓണർ ആക്കുന്നു. ഇതിപ്പോ പറഞ്ഞോ, ഞാൻ കേട്ടില്ലല്ലോ. സൂര്യൻ ഭാവനയുടെ വന്നപ്പോ പുറത്തു വെച്ച് പറഞ്ഞതാ. സത്യം പറഞ്ഞാ എനിക്കപ്പൊ എന്ത് ചെയ്യണമെന്നുപോലും അറിയത്തില്ലായിരുന്നു. ഭാവന സമ്മതിക്കാത്തോണ്ടല്ലേ സീതോട്ടാ.
ഇല്ലെങ്കിൽ സൂര്യ തന്നെ എന്നെ നല്ലൊരു മാർഗം സേതുവിന് ഉണ്ടാക്കി തരുമായിരുന്നു. അതിന് ഭാവനയ്ക്ക് സൂര്യയായിട്ടുള്ള കല്യാണം താല്പര്യമില്ലാത്തോണ്ടല്ലേ. പക്ഷെ ഇനി ആ പ്രശ്നമില്ലല്ലോ. നോക്കിക്കോ, ഇനി എന്റെ സ്വപ്നങ്ങളെല്ലാം ഞാൻ നേടും. സൂര്യ നമ്മുടെ കുടുംബത്തിൽ വരുന്നതിന് ഒരു ഐശ്വര്യം. പിന്നൊരു കാര്യം, ഈ വിവരമൊന്നും മാമനോടും മാമിയോടും പോയി പറയാൻ നിൽക്കണ്ട. പിന്നെ മുകളിലോട്ടല്ല താഴോട്ടായിരിക്കും നമ്മുടെ പോക്ക്. ഇല്ല മായ, ഇനി ഞാൻ എല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്യത്തുള്ളൂ. ഭാവനയും സൂര്യൻ തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അതിനി മുടക്കാൻ ആർക്കും ആവില്ല. എന്നാലും മാമനും മാമയും അടങ്ങിയിരിക്കാനും പോകുന്നില്ല. സേതോട്ടം നോക്കിക്കോ, ഇനിയാ പുതിയ കുത്തിത്തിരിപ്പായിട്ട് അവർ വരാൻ പോകുന്നേ. ജയനിർമ്മല എന്റെ എരിവ് കയറ്റാനായിരിക്കും ഇനി അവരുടെ ശ്രമം. അതിന് സൂര്യയായിട്ടുള്ള കല്യാണം നടന്നില്ലല്ലോ, പിന്നെ അവർക്ക് എന്തിനാ ജയനിർമ്മലായിട്ടുള്ള ബന്ധം? എന്റെ പൊന്ന് സേതോട്ടാ, മാമയല്ലേ മോള്, എപ്പോഴും ശത്രുപാളയത്തിലേക്ക് ചേക്കേറാനേ നോക്കൂ. ഒന്നാമതേ ഭാവനയോട് തീർത്താ തീരാത്ത ദേഷ്യ മൂന്നാൾക്കും, ജയനിർമ്മലാന്റിക്കും മാമനും മാമിക്കും എല്ലാം. അതാ ഏക ആശ്വാസം. സൂര്യ നട്ടലുള്ള ആൺകുട്ടി തന്നെയാ, അതുകൊണ്ടാണല്ലോ ഭാവന എത്ര പിന്മാറാൻ ശ്രമിച്ചിട്ടും അവളുടെ പ്രണയം സൂര്യ പൊരുത്തി നേടിയത്. അത് നീ പറഞ്ഞു തരാം. പക്ഷേ എന്താന്നാ, ഈ 4 വർഷത്തെ കാത്തിരിപ്പാണ് പ്രശ്നം. കാലം മാറുന്നതോടും കഥയെ മാറുന്നൊരു ചൊല്ലുണ്ടായ പേടി. അക്കാര്യത്തില് സേതുവേട്ടന് ഒരു സംശയവും വേണ്ട. തീരുമാനം എടുത്തത് ഭാവനയും സൂര്യയും കൂടി ചേർന്നിട്ടാ. അതൊരിക്കലും മാറില്ല. അത് 4 അല്ല 40 വർഷമായാലും മാറാൻ പോകുന്നില്ല. എനിക്കത് മതി മായേ. മറ്റുള്ളവരെ കുറിച്ചും നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ. സൂര്യ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇവിടെ എല്ലാരും സൂര്യ മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ സൂര്യയുടെ അച്ഛൻ, ആ അങ്കിൾ ഒരു പാവാ. ഒരിക്കലും ജയനിർമ്മൽ എനിക്ക് ചേരാത്തൊരു ഭർത്താവ്. നമ്മുടെ അബിയുടെ അച്ഛനമ്മയും പോലെ. ഏതാണ്ട് ഒരുപോലെ തന്നെ രണ്ടാളും. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ തലയെടുപ്പ് കാണിച്ചാ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ഒതുങ്ങിക്കൂടി പോകുന്നത്. ഒരു കണക്കിന് പണമാണ് മായ ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. അതൊന്നും തിരുത്താൻ ആരെയും കൊണ്ടും പറ്റത്തുമില്ല. അതുകൊണ്ടാണ് ദേവനങ്ങളും പ്രതാപനങ്ങളും ഒക്കെ എല്ലാം ക്ഷമിക്കുന്നത്. എന്നാ പിന്നെ നമുക്ക് കടന്നാലോ. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. സേതുവേട്ടൻ കിടന്നോ, ഇനിയുള്ളൊക്കെ നാളെ ചെയ്യാന്ന്. നീ കിടന്നേ. കൂടുതൽ ചിരിക്കല്ലേ. മച്ചമ്പി, ഇത്ര ആയ സ്ഥിതിക്ക് ഒരു ലഡു തിന്നിട്ടാവാ ഇനി ഡിന്നർ. അല്ല, ഞാനും മച്ചമ്പിയൊക്കെ മുത്തച്ഛന്മാരാവാൻ പോയല്ലേ, അതിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ ലഡു വാങ്ങിച്ചത്. ആരുടെ സന്തോഷത്തിനാടോ, മര്യാദ എടുത്തോണ്ട് പൊക്കണം. വന്നിരിക്കുന്നു ആഘോഷിക്കാൻ. ആന്റി, ആഹാരത്തിന്റെ മുമ്പ് ധിക്കാരം കാണിക്കുക. എന്റെ നാത്തൂനെ, ഇതൊക്കെ നാട്ടുനടപ്പല്ലേ. മക്കള് കല്യാണം കഴിഞ്ഞ ഗർഭിണി ആവുന്നത് പതിവുള്ളതല്ലേ. തളെ, മര്യാദക്ക് സംസാരിക്കണം. എന്റെ ഈശ്വര, അമ്മ എന്നെ കയറി തള്ളേന്ന് വിളിക്കുന്ന വിട്ടേക്ക് സരസു. നമ്മളെ മോളല്ലേ, ഇതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാ അല്ലടാ. പല്ലവി, എന്തിനാ നീ അമ്മയെ കയറി തള്ളയിൽ വിളിക്കാൻ പോയത്? മറ്റുള്ളവർ കേട്ട മോശമല്ലേ. അത് ഞാനങ്ങ് സഹിച്ചു. മര്യാദക്ക് നിന്റെ അച്ഛനെ അമ്മയെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. വന്നിരിക്കുന്നു ആഘോഷിക്കാൻ. ദേ ബാപ്പേട്ട, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇന്ന് ലഡു ആണെങ്കിൽ നാളെ ഇവൻ തൊട്ടിലും വാങ്ങിച്ചോണ്ട് വരും. പിറക്കാത്ത കുഞ്ഞിനെ താരാട്ടാൻ. സത്യമായിട്ട് ഞാൻ മനസ്സിലാക്കണ്ട, നല്ലൊരെണ്ണം കണ്ടു വെച്ചിട്ടുണ്ട്. ഒരു കട്ടില് വാങ്ങിച്ചാ തൊട്ടില് ഫ്രീ എന്ന ബോർഡ് കണ്ട്. എന്നാ പിന്നെ ഒരെണ്ണം ഉത്തമായിട്ട് വാങ്ങത്തില്ലായിരുന്നു? കട്ടിലും നമുക്ക് കിടക്കാം, തൊട്ടിലും മക്കൾ കൊടുക്കായിരുന്നില്ലേ. കട്ടിലും തൊട്ടിലും മാത്രം ആക്കണ്ട, ഇവിടെ നിന്ന് കുറച്ച് സ്ഥലം കൂടി എഴുതരാം. എന്താ അത് വേണ്ടിവരും മച്ചമ്പി, വേണ്ടിവരും. ന്യായമായിട്ട് പറയണേ മച്ചമ്പി, ചിലപ്പോ ഈ വീട് എന്നെ ഞങ്ങൾക്ക് പകർത്തേണ്ടി വരും.
എന്തോ എങ്ങനെ കേട്ടില്ല? നാത്തൂൻ ഇപ്പോഴേ ചെവിടെ ഫിലമെന്റ് അടിച്ചുപോയാ. നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ നാത്തൂനെ ഒന്ന് വിളിക്കരുതെന്ന്. എന്നാ പിന്നെ ജാനകി തള്ളേന്ന് വിളിക്കമ്മേ, അതാ ആന്റിക്ക് ഇഷ്ടം അല്ലെ ആന്റി? ഉഫ്, എടാ ഒരുമുട്ടോനെ, നീ ഞങ്ങൾക്ക് ഒരു സൗകര്യം തരത്തില്ലെന്നാണോ? പപ്പേട്ട, ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലേ, ശരിയാവില്ല കേട്ടോ. സൂര്യക്ക് ഒരു പെൺകുട്ടിയുമായിട്ട് അടുപ്പമുണ്ട്. അടുപ്പം എന്ന് പറഞ്ഞാൽ വെറും അടുപ്പമല്ല, അവർ തമ്മിൽ കുട്ടിക്കാലം മുതലുള്ള കളിക്കൂട്ടുകാര്. പേര് ഭാവന. അവളെ പിരിഞ്ഞുകൊണ്ടൊരു ജീവിതം അവൻ ഉണ്ടാവില്ലെന്ന വാശിയില്ല. ഇല്ല ജയനിർമ്മലേ, അവളിനി ആരായാലും സൂര്യയിൽ നിന്നും ഞാൻ അവളെ അകറ്റിയിരിക്കും. അവളെ വെട്ടിമാറ്റിയിട്ടായാലും ഞാൻ എന്റെ മകൾക്ക് സൂര്യയെ നൽകും. ഇത് സത്യപ്രതാപന്റെ വാക്ക്. എന്താ ജയനിർമ്മലെ മറുപടിയില്ലാത്തത്? ഞാൻ പറഞ്ഞ കേട്ടില്ലാന്നുണ്ടോ? ജയനിർമ്മല ഒന്നും പറഞ്ഞില്ല. ഓക്കേ, എനിക്ക് സമ്മതോ? എന്റെ മകൻ എന്തുകൊണ്ട് ചേർന്നതാ താങ്കളുടെ കുടുംബം? ഈ വിവാഹത്തിന് എനിക്ക് സമ്മതോ? ശരി ജയനിർമ്മലെ, എനിക്ക് ഈ വാക്ക് മാത്രം മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല, എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഭാവനയിൽ നിന്നും സൂര്യ അകലണം എന്നേക്കുമായി. അതിനാണോ പ്രയാസം? അക്കാര്യം എനിക്ക് വിട്ടേക്കേ. എന്നാ ശരി, വെക്കട്ടെ. ഓക്കേ ഓക്കേ. അമ്മേ, മായേ, ഭാവന, ഇതാരാ വന്നേക്കുന്ന നോക്കി. സേതുടെ ആളാകെ മാറിപ്പോയല്ല. സത്യം, സേതുട ഇതെന്തൊരു ചേഞ്ച് ചെയ്ത്. തിരുപ്പതി ഭഗവാന്റെ നടയിൽ പോകണമെന്നൊരു ഉൾവിളി ഉണ്ടായിരുന്നു, ഇപ്പൊ ആഗ്രഹം അങ്ങ് നിറവേറ്റാൻ സാധിച്ചു. ഇപ്പൊ മനസ്സിനും ശരീരത്തിനും വല്ലാത്തൊരു സുഖം ഉണ്ടമ്മേ. ഏട്ടാ, ദാ മോളെ, ഇതിനുള്ളിൽ പ്രസാദം ഇരിപ്പുണ്ട്, നീ പ്രസാദം എല്ലാവർക്കും കൊടുക്കാൻ നോക്കും. ചെയ്തിട്ട് ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ? എപ്പൊ വിളിച്ചാലും നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നേ. പലയിടത്തും റേഞ്ച് ഒന്നും തീരെ ഇല്ല മായ, അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും കിട്ടാത്തത്. യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നേട്ടാ? പരമസുഖം. അമ്മേ, സത്യം പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികളെ കാണെങ്കിൽ ഇതുപോലുള്ള അമ്പലങ്ങളിൽ പോണം. സർവസുഖങ്ങളും വെടിഞ്ഞ് മനസ്സും ശരീരവും ഈശ്വരന് അർപ്പിച്ചിരിക്കുന്ന ധാരാളം പേരെ കാണാം. അതുകൊണ്ടാ ചെയ്തോട്ടാ എത്ര സമയമില്ലാത്തവരും സമയം കണ്ടെത്തി അവിടെ പോകുന്നത്. സേതുവേട്ടനെ തലമുണ്ടനെ മാത്രം ചെയ്തു വരുന്ന ഞാൻ കരുതിയത്. ഇതിപ്പോ പലർക്കും ആളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. എടാ, തലമുണ്ടനം ചെയ്തപ്പോ പിന്നെ താടിയും മീശയും കൂടെ ഞാൻ ഇങ്ങനെ നന്നായി തൊഴുതൊന്ന് മനസ്സിലെ ഭാരമെല്ലാം ഇറക്കി വെച്ചു. ഈ സമയം കിട്ടുമ്പോ പോണം എന്നുള്ള ആഗ്രഹം തോന്നുന്നുണ്ട്. അതൊക്കെ ചെയ്തു വിശ്വാസങ്ങളാ നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പ്. ചെയ്തോട്ടാ, നാളെ അച്ഛന്റെ ജന്മനാളാ, അറിയാലോ, പതിവ് പോലെ പൂജ നടത്തണം. അതൊക്കെ നീ തന്നെ തീരുമാനിച്ചാ മതി മോളെ, ഞാൻ ഉണ്ടാവും കൂടെ. മായ, കുറച്ച് വെള്ളം ചൂടാക്കാൻ നോക്ക്, എനിക്ക് നന്നായിട്ട് കുളിക്കണം. പുതിയ ടീഷർട്ടൊക്കെ പാത്രത്തിലാക്കി വെക്കാം. അതേ, സംഭവമൊക്കെ കൊള്ളാം. എനിക്ക് ഇവനെ കണ്ടപ്പോഴേ ആ പഴയ പടത്തിലെ ശ്രീനിവാസിനെ ഓർമ്മ വന്നത്. അല്ലെ അമ്മ, ചിന്താവിഷ്ടയായ ശ്യാമള.
ഭാവന. സൂര്യ, നീ എവിടെയാ? ഞാൻ വീട്ടില്. അല്ലാതെ എവിടെ? എന്തെങ്കിലും ബിസിയാണോ? അതെ, ഭയങ്കര ബിസിയാ. എന്നാ പിന്നെ ഞാൻ നാളെ വിളിക്കാം. അത് വേണ്ട. ഞാനിപ്പ തന്നെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നത്. അതാ ഭയങ്കര ബിസി എന്ന് പറഞ്ഞത്. ഓ, അങ്ങനെ. ഞാൻ വിശ്വസിച്ചു. സത്യമാണ് ഭാവന, എന്റെ മുമ്പിൽ എപ്പോഴും നിന്റെ രൂപം മാത്രമേ ഉള്ളൂ. എന്താ, ഞാൻ പറയുന്നത് വിശ്വാസം വരുന്നില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞ ഞാൻ കൊല്ലും. എന്നാലേ ഇപ്പോ ഞാൻ തന്നെ കണ്ടോണ്ടിരിക്കാം ഭാവന. കണ്ടോണ്ടിരിക്കുന്നോ? എങ്ങനെ? അതൊക്കെ ഉണ്ട്. എന്റെ മുന്നിൽ ഒരു പ്രകാശമായി നീ എപ്പോഴും ഉണ്ട് ഭാവന. ഇത് വെറും പൈങ്കിളിയല്ലേ സൂര്യ. ഏ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നിയാലും എനിക്കൊന്നുമില്ല. ഈ മറ്റുള്ളവരും ഞാനല്ലേ എന്ന് ഞാൻ പറയില്ല. ഭാവന, സത്യം പറഞ്ഞ ഞാനിപ്പോ തന്നെ കണ്ടോണ്ടിരിക്ക. ഈശ്വര, സൂര്യ നിനക്ക് വട്ടായോ? ആ, കവി ഭാവനയിൽ ഇതിനെ വട്ടെന്നൊക്കെ വിളിക്കാൻ. ഓ, എന്നാ പിന്നെ ഒരു കവിത എഴുത്. അപ്പൊ ഞാൻ നോക്കട്ടെ നിന്റെ ഭാവന. എന്റെ ഭാവനയാണല്ലോ ഭാവന നീ. ഇനിയും ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ നീ വീടിന് പുറത്തേക്ക് വാ. നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അപ്പൊ കിട്ടും. ഏ, വീടിന് പുറത്തോ? അതേ ഭാവന, താനാദ്യം പുറത്തേക്ക് വാ. ഓക്കേ, നോക്കട്ടെ. ഞാൻ പുറത്തേക്ക് വന്നു സൂര്യ. ഇനി നീ ഒന്ന് ആകാശത്തേക്ക് നോക്കി. കണ്ടോ, ആയിരം പൂർണ്ണചന്ദ്രന്മാരിൽ ഒരു പൂർണ്ണചന്ദ്രനായി എന്റെ മുന്നിൽ നിൽക്കുന്ന തന്നെ. താൻ ചിരിക്കുന്നതേ, ഞാൻ ഈ പൂർണ്ണചന്ദ്രനിലൂടെ കാണുന്നുണ്ട് ഭാവന. ഇപ്പൊ മനസ്സിലായി നിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ കവി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. സത്യം പറഞ്ഞ ഈ കവികളെല്ലാം കൂടി വർണ്ണിച്ച് വർണ്ണിച്ച് ചന്ദ്രമാരെല്ലാം കൂടി ഒരു പരുവത്തിലായി കാണും, അല്ലേ സൂര്യ? ആ കവികളുടെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ടവനെ ഉൾപ്പെടുത്തിയല്ലോ. ഇതെന്താ പറ്റിയ സൂര്യ? താൻ എന്നോടന്ന് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞില്ലേ? ആ നിമിഷമെല്ലാം ഞാൻ ഇപ്പോഴും ഒരു മധുര സ്വപ്നം പോലെ ഓർക്കുന്നു ഭാവന. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ തന്നോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എന്താ സൂര്യേത, നീയാണ് എനിക്കായി പിറവിയെടുത്തത്. അത് വൈകിയാണെങ്കിലും ഞാൻ തിരിച്ചറിഞ്ഞു. ദൈവം എനിക്ക് കാണിച്ചു തന്നു എന്ന് പറയാം. ഏ, വർണ്ണിച്ച് വർണ്ണിച്ച് നേരെ ഒരുപാടായി. സത്യം പറഞ്ഞ ഞാൻ സൂര്യ വിളിച്ച കാര്യം പറയാൻ മറന്നു. എന്താ? നാളെ അച്ഛന്റെ ജന്മനാളാ. രാവിലെ തന്നെ നീ ഇങ്ങോട്ട് വരണം. ഉറപ്പായിട്ടും. ഓക്കെ സൂര്യ, എന്നാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഭാവന.